ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃക്രമീകരിച്ച സർക്കാർ നടപടിയിൽ യു ഡി എഫിൽ ഭിന്നത. യു ഡി എഫ് മുന്നോട്ട് വെച്ച രണ്ട് ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. നിലവിലെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാതെ ഇതര വിഭാഗങ്ങളെ പരിഗണിച്ചത് സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടപ്പോൾ ലീഗിനുണ്ടായ നഷ്ടത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പഠിക്കണമെന്നായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പിയുടെ മറുപടി. അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. രണ്ട് കാര്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒന്ന്, നിലവിലുള്ള സ്കോളർഷിപ്പുകൾ കുറയ്ക്കാത്തതിന്, രണ്ട് അത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. രണ്ടാമത്തത്, മറ്റ് സമുദായങ്ങൾക്ക് കൂടി ഹൈക്കോടതി വിധി പ്രകാരമുള്ള ആനുപാതികമായിട്ടുള്ള സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തീരുമാനം. അതായത് രണ്ട് തീരുമാനത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നിട്ടുള്ളത് ഗവൺമെൻറ് പരിഗണിക്കണം എന്നാണ്. ആ പരാതി ന്യായമാണ് മുസ്ലിം ലീഗിൻ്റെ? അല്ലല്ല, അവരെ പ്രശ്നം അത് ഒറിജിനേറ്റ് ചെയ്തത്, ഈ സ്കോളർഷിപ്പ് ഉത്ഭവിച്ചത് അതിൽ നിന്നാണ്. അപ്പോൾ അത് നിലനിർത്തണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ യു ഡി എഫ് കൂടി ഞങ്ങളത് ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഞങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അവരൊരു അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങളത് ചർച്ച ചെയ്യും. കനത്ത നഷ്ടമാണ് ന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിം ന്യൂനപക്ഷത്തിന് സംഭവിച്ചിട്ടുള്ളത്. അത് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കാതെ പോയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞങ്ങൾക്ക് ആ പറഞ്ഞതിനോട് യോജിപ്പില്ല. തീർച്ചയായിട്ടും അത് വിശകലനം ചെയ്ത ഒരാൾക്കും ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞത് എന്നുള്ള ഒരു പരാമർശം വരരുതായിരുന്നു. കാരണം ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ പാർട്ടി പറഞ്ഞിട്ടില്ല, യു ഡി എഫും പറഞ്ഞിട്ടില്ല. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് മീഡിയയിൽ വന്നത്, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ശരി, നഷ്ടമുണ്ടായിട്ടില്ലെന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഭീഷണഗതിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. മുസ്ലിം ലീഗ് അതൃപ്തി പരസ്യമാക്കിയതോടെ ലീഗിൻ്റെ അഭിപ്രായത്തെ താൻ എതിർത്തിട്ടില്ലെന്ന നിലപാടുമായി പ്രതിപക്ഷ നേതാവ് വീണ്ടും രംഗത്തെത്തി. ഇപ്പോൾ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനത്തിൽ പറഞ്ഞിരിക്കുന്ന നിലവിലിരിക്കുന്ന സ്കോളർഷിപ്പുകൾ നിലനിർത്തും, കുറയ്ക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ലീഗ് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരത്തെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ അഭിപ്രായം, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഈ ടി അറിഞ്ഞു കാണത്തില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു സ്കീമായിരുന്നു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പാലോളി കമ്മിറ്റിയും, അത് നിലനിർത്തണമായിരുന്നു. എക്സ്ക്ലൂസീവായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബാക്ക്വേർഡ്നെസ്, പിന്നോക്കാവസ്ഥ പഠിച്ചുണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണത്. അതുപോലെ തന്നെ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയുടെ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടി. ഇത് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കി അത് നിലനിർത്തണമായിരുന്നു എന്ന ലീഗിൻ്റെ അഭിപ്രായം ഗവൺമെൻറ് പരിഗണിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. ടോം കുര്യാക്കോസ് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന്. ടോം കുര്യാക്കോസ് പ്രതിപക്ഷ നേതാവിന് പറഞ്ഞത് പാളിപ്പോയി എന്നുള്ള ബോധ്യത്തോടെയുള്ള ഒരു തിരുത്താണോ ഇന്ന് വന്നത്? അങ്ങനെ വേണോ നമ്മൾ കാണാൻ? അതോ ഈ ഒരു പുനഃക്രമീകരണം വരുമ്പോൾ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ള ഒരു നല്ല വശത്തെ മാത്രം താൻ അനുകൂലിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ ഭാഗം, അതാണോ വിശ്വസിക്കേണ്ടത്? പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇത്തരത്തിൽ വി ഡി സതീശൻ പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ. ശുചിയ 80:20 അനുപാതമായിരുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് ഹൈക്കോടതി വിധിയെ തുടർന്ന് സർക്കാർ തിരുത്തുകയുണ്ടായി. അതായത് ജനസംഖ്യ ആനുപാതികമാക്കി ഉണ്ടായി. 59% മുസ്ലിം വിഭാഗത്തിനും 41% ക്രിസ്ത്യൻ വിഭാഗത്തിനുമായി ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് പുനഃക്രമീകരിച്ചിരുന്നു. ഇതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ഈ മുസ്ലിം ലീഗിന്റെ നിലപാടിനെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ കാസർഗോഡ് വെച്ച് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്തുണയ്ക്കുക ചെയ്തിരുന്നു. വി ഡി സതീശൻ കാസർഗോഡ് ഇന്നലെ പറഞ്ഞതാണ്, അതായത് മുസ്ലിം സമുദായത്തിന്റെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു എന്ന് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്ന് കോട്ടയത്ത് എത്തിയപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി. അതായത് യു ഡി എഫിന്റെ സർവകക്ഷി യോഗത്തില് യു ഡി എഫ് ഉന്നയിച്ച രണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള മുസ്ലിം സമുദായത്തിന് നൽകുന്ന ആനുകൂല്യങ്ങൾ നിലനിർത്താനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ അദ്ദേഹം രാവിലെ 11 മാധ്യമങ്ങൾ കണ്ടപ്പോൾ സ്വാഗതം ചെയ്യുകയുണ്ടായി. പക്ഷെ പിന്നീട് മുസ്ലിം ലീഗിലെ ഇ ടി മുഹമ്മദ് ബഷീർ വി ഡി രംഗത്തെത്തി. അതായത് മുസ്ലിം വിഭാഗത്തിന്റെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് പഠിച്ച സച്ചാർ കമ്മിറ്റിയും അതോടൊപ്പം പലോളി സമിതിയുടെയും ശുപാർശകൾ അത് പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു എന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ പഠിക്കണം എന്നാണ് വി ഡി സതീശനെതിരെ ഇ ടി മുഹമ്മദ് ബഷീർ രംഗത്തെത്തിയത്. അതോടെയാണ് വീണ്ടും വി ഡി സതീശൻ മലക്കം മറിഞ്ഞിരിക്കുന്നത്. അതായത് താൻ മുസ്ലിം വിഭാഗത്തിനെതിരെ പറഞ്ഞിട്ടില്ല, മുസ്ലിം വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് തന്റെ നിലപാട് എന്ന് വി ഡി സതീശൻ തിരുത്തുകയുണ്ടായി. അതായത് സ്വാഭാവികമായും ഇന്നലെ പറഞ്ഞ അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെ കോൺഗ്രസിനുള്ളിൽ യു ഡി എഫിനുള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും യു ഡി എഫിനുള്ളിലെ ഒരു
ഭിന്നതയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നതും. സുജയ, അതെ, വ്യക്തമാണ്. ടോം കുര്യാക്കോസ് ഇപ്പോൾ വിശകലനം ചെയ്തതുപോലെ യു ഡി എഫിനുള്ളിൽ ഒരു ഭിന്നതയുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത് കൂടുതൽ വ്യക്തമാകുന്ന തരത്തിലേക്ക് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങൾ കൂടി വരികയാണ്. ഇനി കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകളായിരിക്കും തുടർന്നങ്ങോട്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഒപ്പം മറ്റു വാർത്തകളും നോക്കാം. സംസ്ഥാനത്ത് ഇന്ന് വാരാന്ത്യ ലോക്ഡൌണിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ തുടരുന്ന ദിവസമാണ്. നാളെ മുതലാണ് ഇളവുകൾ ഉള്ളത്. ഇന്ന് ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ കൂടുതൽ ഇളവുകൾ സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ബക്രീദ് പ്രമാണിച്ച് നാളെ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ കൂടുതൽ ജാഗ്രതയിലാണ് പോലീസും ആരോഗ്യവകുപ്പും. പൊതു ഇടങ്ങളിലെല്ലാം പോലീസിന്റെ പരിശോധന ശക്തമായിരിക്കും. കടകളിൽ അമിതമായി ആളുകളെ കയറ്റരുതെന്ന് വ്യാപാരികൾക്കും നിർദ്ദേശമുണ്ട്. പെരുന്നാളിന് മുന്നോടിയായി ആൾക്കൂട്ടം നിയന്ത്രിക്കുമെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജ്. ഇളവുകൾ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ല. ആൾക്കൂട്ടം ഉണ്ടായാൽ കടകൾ അടപ്പിക്കുമെന്നും പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് മുന്നറിയിപ്പ്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പുറത്തിറക്കരുതെന്നും എ വി ജോർജ് ആവശ്യപ്പെട്ടു. ഇളവുകൾ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇറങ്ങി ഉത്സവം പോലെ ചെയ്യാൻ വേണ്ടി അല്ല ഉദ്ദേശിക്കുന്നത്. വളരെ കർശനമായുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും. ഷോപ്പുകൾക്ക് തുറക്കുന്നതിൽ ഏത് ഷോപ്പ് തുറന്നാലും അതിനുള്ളിൽ എത്ര ആളുകൾക്ക് പ്രവേശിക്കാം എന്നുള്ള ഒരു ക്രമീകരണം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആൾക്കൂട്ടം ഒരു ഷോപ്പിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആൾക്കൂട്ടം വന്നു കഴിഞ്ഞാൽ ആ ഷോപ്പിൻ്റെ പേരിൽ നമ്മൾ നടപടിയെടുക്കും. ഷോപ്പ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ എസ് എം സീറ്റിലെ ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ അത് പരിധി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബാരിക്കേഡ് വെച്ച് തടയും. ഒരു കാരണവശാലും 10 താഴെയുള്ള കുട്ടികളായിട്ട് റോഡിൽ വരാൻ പാടില്ല. നാളെ മുതൽ 3 ദിവസം ഇളവുകൾ ഉണ്ടായിരിക്കും. കൂടുതൽ കടകൾ തുറക്കും. പക്ഷേ കോവിഡ് വ്യാപനം എന്നുള്ള ആശങ്ക നമ്മുടെ മുന്നിലുണ്ട്. സംസ്ഥാനത്ത് TPR ഇപ്പോഴും 10% മുകളിലാണ് എന്നുകൂടി ഓർത്തു വേണം നമ്മൾ ഈ ഇളവുകൾ ഉപയോഗിക്കാനും കടകളിലേക്ക് പോകാനും. രാജ്യത്തെ കോവിഡ് സാഹചര്യം എന്ത് എന്ന് നോടി നോക്കാം. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. 24 മണിക്കൂറിനിടെ 38,079 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 560 പേർ മരിച്ചു. രോഗമുക്തി നിരക്ക് 91.31% ഉയർന്നു. 4.25 ലക്ഷത്തിൽ താഴെയായി നിലവിൽ ചികിത്സയിലുള്ള രോഗികൾ. കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ അടുത്ത 4 മാസം ഏറെ നിർണായകമാണെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കോവിഡ് മാനദണ്ഡം കർശനമായി സംസ്ഥാനങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 2-ാം തരംഗത്തിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് 95% മരണം തടയാൻ സാധിച്ചു. ഈ മാസം 50 കോടി ആളുകൾക്ക് വാക്സിൻ നൽകുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡിനൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ സിക്ക വൈറസിന്റെ ആശങ്കയുമുണ്ട്. കാരണം കൂടുതൽ പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം നഗരസഭ പ്രത്യേകിച്ചു. രോഗം സ്ഥിരീകരിച്ച മേഖലകളിൽ പ്രത്യേക നിരീക്ഷണമുണ്ട്. കൂടാതെ കൊതുക് നശീകരണത്തിനുള്ള ഫോഗിംഗ് അടക്കം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ മഴ ശക്തമായി തന്നെ അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ ഇന്ന് മഴ കനത്തേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും. നാളെ 8 ജില്ലകളിലും തിങ്കളാഴ്ച 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മറ്റു വാർത്തകളിലേക്ക് പോകാം. വിവാദ മരമുറിക്കൽ കേസിൽ വിവരാവകാശ രേഖ നൽകിയ ഉദ്യോഗസ്ഥയുടെ ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കിയ നടപടിയിൽ റവന്യൂ മന്ത്രിയെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സൂപ്പർ മന്ത്രിയായി വകുപ്പ് സെക്രട്ടറി സ്വയം അവരോധിതനായെന്നും സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ മന്ത്രി ശ്രമിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കത്തിൽ ഇപ്പോൾ ഇടപെടേണ്ട കാര്യമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. അതേസമയം ജയതിലകിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകൻ രംഗത്തെത്തി. വിവാദ മരമുറിക്കൽ ഉത്തരവുമായി ബന്ധപ്പെട്ട രേഖകൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ട അണ്ടർ സെക്രട്ടറി ഒ ജി ശാലീനയുടെ ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കിയ നടപടിയാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയതിലകാണ് ഏപ്രിൽ മാസത്തിൽ ഉദ്യോഗസ്ഥയ്ക്ക് നൽകിയ ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കിയത്. സംസ്ഥാനത്തിപ്പോൾ റവന്യൂ മന്ത്രി ഉണ്ടോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി, നാട്ടിലെല്ലാവരും അറിഞ്ഞ ഇക്കാര്യം, അറിയാത്ത ആരുമില്ല. മന്ത്രി പറയുന്നു എനിക്കറിയില്ല. എനിക്കറിയില്ലെങ്കിൽ അദ്ദേഹം അല്ല ഈ വകുപ്പ് ഭരിക്കുന്നത്, പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഭരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹം അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ മാത്രം ഇടപെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിന് ആക്ഷേപമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുമെന്നും മന്ത്രി. ഇപ്പോൾ റവന്യൂ വകുപ്പിൽ ഓരോ ദിവസവും ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ നടക്കുന്ന ഏതെങ്കിലും പ്രക്രിയയിൽ ഇടപെടണമെന്ന് തോന്നേണ്ട കാര്യം വന്നിട്ടില്ല.
റവന്യൂ വകുപ്പ് മന്ത്രി ഇടപെടേണ്ട പ്രശ്നമാണെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ ഇടപെടും. ആ കാര്യത്തിലൊന്നും ഒരു പ്രയാസമില്ല. ആ അധികാരത്തെക്കുറിച്ചൊക്കെയുള്ള നല്ലതുപോലെയുള്ള ധാരണയുണ്ട്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയതിലകനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകുമെന്ന് വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാർ പറഞ്ഞു. വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകിയ ഉദ്യോഗസ്ഥയ്ക്കെതിരെയുള്ള പ്രതികാര നടപടി നിയമത്തെ അട്ടിമറിക്കുന്നതിനെന്നാണ് പരാതി. മരമുറിയിൽ പ്രാണകുമാറാണ് വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പുനഃക്രമീകരിച്ച വിഷയത്തിൽ ലീഗിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ സംസാരിക്കുന്നു. തത്സമയം അപ്പോൾ അതുകൊണ്ട് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു നല്ല വിഷയമാണിത്. ഒന്ന് സച്ചാർ കമ്മീഷൻ, അതാണ് ഞങ്ങൾ പറഞ്ഞത്, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് റെക്കമെൻഡേഷൻ പ്രകാരമുള്ള സ്കോളർഷിപ്പ് വിതരണം 100% അത് മുസ്ലിം ബാക്ക് അവേർനെസ് പരിഗണിച്ച് കേന്ദ്ര ഗവൺമെൻറ് എടുത്തതാണ്. ആ സ്കീമാണത്, അത് അവർക്ക് കൊടുക്കണം. അല്ലാത്ത സ്കീം വേറെ കൊണ്ടുവരണം, രണ്ടും രണ്ടായിട്ട് എടുക്കണം. അതാണ് ഇതിൻ്റെ നിർദ്ദേശം. വളരെ സിമ്പിളാണ്, രണ്ടും രണ്ടായിട്ട് എടുക്കണം. ഈ നിർദ്ദേശം ഞങ്ങൾ യു ഡി എഫിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. രേഖാമൂലം മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കുകയും ചെയ്തു. വളരെ യാതൊരു ഡിവൈഡും ഉണ്ടാക്കാത്ത, യാതൊരു സ്പർദ്ധയും ഉണ്ടാക്കാത്ത, ആർക്കും സ്വീകരിക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു നിർദ്ദേശമാണത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിക്ക്, മറ്റുള്ളവർക്ക് വേറെ സ്കീം കൊണ്ടു ഗവൺമെൻറ് ചെയ്യാവുന്നതേ ഉള്ളത്. ഗവൺമെൻറ് അത് ചെയ്യാതെ അനാവശ്യമായ ചർച്ചകൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് മീഡിയ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതും കൂടി നോക്കിയിട്ട് നിങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞാൽ മതി. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ രണ്ടും രണ്ടായിട്ട് എടുക്കണം എന്ന് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ കൂടെയാണ് അദ്ദേഹവും ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ മീഡിയ അദ്ദേഹത്തിനോട് അത് സംബന്ധിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. സർക്കാരിൻ്റെ നിലപാടിന് ഒരു നിൽക്കും സ്വാഗതം ചെയ്യുന്നില്ല. സർക്കാരിൻ്റെ നിലപാട് വളരെ എന്താ പറയുക, ഈ സച്ചാർ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പൂർണ്ണമായി ഈ ഗവൺമെൻറ് തള്ളിക്കളഞ്ഞു. 100% മുസ്ലിം ബാക്ക് അവേർനെസ് അനുസരിച്ച് ഒരു വന്ന റെക്കമെൻഡേഷൻ അവർ തള്ളിക്കളഞ്ഞു. അതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും, നിയമസഭയിലും എതിർക്കും, സംശയമൊന്നും വേണ്ട. അല്ല, അത് നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യേണ്ട, അതല്ല ഇതിലെ വിഷയം. അതല്ല ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട വിഷയം. ഓരോ ഞാൻ പറഞ്ഞില്ലേ, ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വിവിധ സമുദായങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നതിന് ആരും എതിരല്ല. ഞങ്ങളെ കത്തിലെ രണ്ടാം ഭാഗം അതാണ്. അതിന് സ്കീം വേറെ കൊണ്ടുവന്നാൽ മതി. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സച്ചാർ കമ്മീഷൻ റെക്കമെൻഡ് ബി ജെ പിക്ക് പറ്റുമായിരിക്കും, നിങ്ങൾക്ക് അറിഞ്ഞൂടാ. സച്ചാർ കമ്മീഷൻ റെക്കമെൻഡേഷൻ തള്ളിക്കളയുന്ന ഈ ഇടതു മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാടിന് അംഗീകരിക്കാൻ കഴിയില്ല. അതെ, അതാണേ പറഞ്ഞത്, കുറേ തന്നെയാണല്ലോ ഇത് ഇല്ലാതായി. തങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ്. സച്ചാർ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിൽ ഒരു സ്കോളർഷിപ്പ് മാത്രമല്ല, അതൊരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നും ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടില്ല. അലിഗർ ക്യാമ്പസ് കിടക്കുന്ന കണ്ടില്ലേ? അലിഗർ ക്യാമ്പസിൽ എൽ ഡി എഫ് ഗവൺമെൻറ് കഴിഞ്ഞ 5 കൊല്ലം എന്താ ചെയ്തത്? ഒരു കാര്യം ചെയ്തില്ല. ഞങ്ങളെ സമയത്ത് യു പി എ ഗവൺമെൻറ് ഉണ്ടാകുന്ന സമയത്ത് അലിഗർ ക്യാമ്പസ് കൊണ്ടുവന്നു, അതിനെ സ്ഥലമെടുത്തു കൊടുത്തു. അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വന്ന് മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെയും വന്നു, കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെൻറ് വന്നു. അത് കോൾഡ് സ്റ്റോറേജിലായി. അപ്പോൾ ഈ എഡ്യൂക്കേഷനലി, സോഷ്യലി ആൻഡ് പിന്നെ ജോലി സംബന്ധിച്ചും ഒക്കെ സാമ്പത്തിക എല്ലാ നിലക്കും ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ, ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ നിജസ്ഥിതി പരിശോധിച്ച് വന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെക്കുകയും അവസാനം ഈ സംസ്ഥാനത്ത് വളരെ ഒരു കാര്യം മാത്രം, സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പ് തന്നെ വെട്ടിക്കുറക്കുകയും ചെയ്തു. ഇത് വസ്തുതയാണ്. ഇതിപ്പോൾ ആര് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ, ഞാൻ പറഞ്ഞോ, അല്ലെങ്കിൽ വേറെ ആൾ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതല്ല പ്രശ്നം. സത്യമല്ല, ഇത് കണക്കാണ്. നേരത്തെ 100% കൊടുക്കേണ്ടത് പാലോളി കമ്മിറ്റി 80-20 ആക്കി, പിന്നെ വന്ന് തർക്കം വന്നപ്പോൾ ഒന്നുകൂടി വെട്ടിക്കോ, ഇപ്പോൾ 48
സ്കോളർഷിപ്പ് തന്നെ ഇല്ലാതായി. അത് ആര് പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ളതല്ല പ്രശ്നം. പ്രതിപക്ഷേതാവ് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പിന്നെ രണ്ടും രണ്ടായി എടുക്കണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് വന്നിട്ടുണ്ട്. അതായത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കണം, മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ അതിൽ ഏത് എല്ലാവരും പെടും. സച്ചാർ കമ്മീഷനിൽ ബാക്ക്വേഡ് മൈനോറിറ്റീസ് എവിടെ ഉള്ളൂ? ലത്തീൻ, മുസ്ലിം, അങ്ങനെ ചില ആ ബാക്ക്വേഡ്നെസ് പിന്നെ ഉള്ള കമ്മ്യൂണിറ്റീസ്, അത് ബാക്ക്വേഡാണ് അവിടുത്തെ അളവ് പോലും. മറ്റത് ന്യൂനപക്ഷങ്ങൾ മൈനോറിറ്റീസിൻ്റെ വെൽഫെയർ സ്കീമാണ്, അത് വേറെ. രണ്ടും രണ്ടാക്കി എടുത്ത് നടപ്പിലാക്കിയാൽ മതി. അല്ല അല്ല, അത് പ്രതിപക്ഷേതാവ് പറഞ്ഞത് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ടെലിഫോണിൽ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ എന്നോടും അദ്ദേഹം അത് വിശദീകരിച്ചു. ഇനി കൂടുതൽ വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷേതാവിനോട് ആ വിഷയങ്ങൾ ചോദിക്കാവുന്നതാണ്. പക്ഷേ കണക്ക് കണക്കാണ്. കണക്ക് കണക്ക് പറഞ്ഞാൽ നേരത്തെ 80 ഉണ്ടായിരുന്നത് ഇപ്പോൾ വെട്ടിക്കുറച്ച്, ഇപ്പോൾ 49 ആക്കി, 59 കുറച്ചിട്ടു. അത് കണക്ക് കണക്കാണ്. ഇതൊരു സ്കീമാണ് കേന്ദ്രത്തുനിന്നും അതുപോലെ മറ്റു പല നിലക്കും ഫണ്ട് കിട്ടുന്ന ഒരു സ്കീമാണ്. ആ സ്കീമിൻ്റെ പെർസെൻറ്റേജ് കുറച്ചാൽ അത് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അതെപ്പോഴും അത് കുറഞ്ഞു 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 വരും. പെർസെൻറ്റേജ് കുറച്ചാൽ പിന്നെ കാലാകാലം അധിക ബഡ്ജറ്റ് കൊടുക്കുമോ? കൊടുത്തോളുന്നില്ലല്ലോ. പെർസെൻറ്റേജിലാണ് കാര്യം. 100% ആനുകൂല്യം കൊടുക്കേണ്ട ഒരു വിഷയം പെർസെൻറ്റേജ് വെട്ടി കുറച്ച് 80 ആക്കി, ഇപ്പോൾ 59 ആക്കി. പിന്നെ എങ്ങനെ കിട്ടാനാ? അല്ല, അത് ആ ചോദ്യങ്ങൾക്ക് അർത്ഥമില്ല. ലീഗ് അല്ല, UDFന്റെ നിലപാട് ഇനി UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. UDFൽ ഞങ്ങൾ ഇത് ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. UDFലും ഉന്നയിക്കും, അതേപോലെ തന്നെ നിയമസഭയിലും ഉന്നയിക്കും. ഞങ്ങൾക്ക് ഈ അഭിപ്രായത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഒരു നിലക്കും ഒരു മാറ്റം വരില്ല. അതായത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഒരുവിധ നയവ്യത്യാസം ഉണ്ടാവില്ല. ഇന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നവുമില്ല. നിയമസഭയിലും അതേ നിലപാട് തന്നെ നമ്മൾ എടുക്കുള്ളൂ. അല്ല, അല്ല, UDFനകത്തല്ലേ, ഇടതുപക്ഷത്ത് ഐക്യമില്ലല്ലോ. ഇടതുപക്ഷത്തും ഈ കാര്യത്തിൽ എല്ലാവർക്കും യോജിക്കാൻ പറ്റുമോ? അത് സാമുദായികമായി സ്പർദ്ധ ഉണ്ടാക്കലാണ് LDFന്റെ ലക്ഷ്യം എന്ന് തോന്നും കണ്ടാൽ. അതാണ് അതിമെന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെ എല്ലാവർക്കും യോജിക്കാൻ പറ്റുമോ? ഒരു ഒരു സമുദായത്തിന് അവരെ ബാക്ക്വേർഡ്നെസ് പരിഗണിച്ച് ഒന്നോ രണ്ടോ, അല്ലെങ്കിൽ മുസ്ലിം ലത്തീൻ, അവർക്ക് 100% കിട്ടേണ്ട ഒരു ആനുകൂല്യം വെട്ടി കുറച്ചാൽ അതിൽ ഇടതുപക്ഷത്ത് എല്ലാവരും യോജിക്കും? എനിക്ക് തോന്നുന്നില്ല എല്ലാ ഇടതുപക്ഷത്ത് എല്ലാവരും യോജിക്കും. അല്ല, അതൊക്കെ പിന്നെ അത് ആ ഒരു കമ്മീഷന്റെ റെക്കമെൻഡേഷൻ വരുമ്പോ നമുക്ക് പറയാം. അതിന് പോലെ കാര്യങ്ങളും ചർച്ച ചെയ്ത് കണ്ടാവുമല്ലോ. സ്കീം ഇതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇതിൽ ലത്തീൻകാരും ഉണ്ടല്ലോ. ഇതിൽ ലത്തീൻ മറ്റ് കമ്മീ ബാക്ക്വേർഡ്നെസ് ആണ് ഇതിന്റെ അളവ്. ബാക്ക്വേർഡ്നെസ് അളവ് പോലായി ഒരു കമ്മീഷന് കേന്ദ്ര അടിസ്ഥാനത്തിൽ വെച്ച് അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം കൊടുക്കേണ്ട ആനുകൂല്യം അങ്ങനെ കൊടുക്കണം. മൈനോറിറ്റി വെൽഫെയർ, എഡ്യൂക്കേഷൻ എന്നിവക്ക് പിന്നെ ഒരു ആനുകൂല്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കണം. അത് ആ അത് വരുമ്പോൾ മറ്റേ ഈ ആനുകൂല്യം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് അതൊക്കെ ആ കമ്മീഷൻ പഠിക്കേണ്ട കാര്യം. അല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ ഇത് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഒഴിവാക്കേണ്ടിയിരുന്നത്. എല്ലാവരെയും വിഷമത്തിലാക്കുന്ന ഇത്തരമൊരു ചർച്ചക്കിടയാക്കുന്ന സർക്കാരിൻ്റെ തീരുമാനമാണ് അൺഹെൽത്തി, വളരെ മോശം.
അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, രണ്ടും രണ്ടായിട്ട് എടുത്താൽ മതിയായിരുന്നു. ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ഞങ്ങളൊക്കെ പറഞ്ഞതാണ്. പിന്നെ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വിഷയം വലിച്ച് പുറത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചർച്ച ഉണ്ടാക്കി നാശാക്കിയത് പ്രതിപക്ഷമല്ല, ഗവൺമെൻറ്റാണ്. പാലോളിയുടെ ഈ വിഷയം 80-20 ആയ സമയത്ത് പാലോളിയുടെ പ്രസ്താവന എന്താ നോക്കി ഒന്ന് പ്ലേ ബാക്ക് ചെയ്താൽ മതി. പാലോളി അന്ന് പറഞ്ഞത് എന്താണെന്നൊന്ന് പ്ലേ ബാക്ക് ചെയ്താൽ മതി. അതിലുണ്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ളതാണ് പാലോളി പറഞ്ഞത്. നിങ്ങൾക്ക് കാണാം, ഒന്ന് പ്ലേ ബാക്ക് ചെയ്തു. ഞങ്ങൾ പറഞ്ഞതാണ്, ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന പാലോളി അന്ന് പറഞ്ഞു. വസ്തുത വസ്തുതയാണ്, സത്യം സത്യമാണ്, കണക്ക് കണക്കാണ്. ആര് പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ളവർക്ക് മീഡിയ അത് ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അല്ല, യു ഡി എഫിൻ്റെ മീറ്റിംഗ് വിളിച്ചിപ്പോൾ ഈ അജണ്ട വെച്ച് ചർച്ച ചെയ്യട്ടെ. ഇതൊരു ഇലക്ഷൻ അല്ലായിരുന്നു, ഇലക്ഷൻ്റെ ഘട്ടത്തിൽ ഈ വക ചർച്ചകൾ കഴിയുന്നതും ഡീറ്റെയിൽഡ് ചർച്ച ഒഴിവാക്കുകയല്ലേ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് വെച്ച് പിന്നെ യു ഡി എഫ് ചർച്ച ചെയ്യും. യു ഡി എഫിന് ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. യു ഡി എഫ് ചർച്ച ചെയ്യുന്ന പ്രതിപക്ഷ ഏതാവും പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ചർച്ച ചെയ്ത ഒരു തീരുമാനം എടുക്കാത്ത. പ്രസിഡന്റിന്റെ അനായാസം കണക്കെടുത്താണ് മാറ്റി വെച്ചത്, വൈകാതെ ചെയ്തു. ഈ വിഷയം മാത്രമല്ല, കുറെ വിഷയങ്ങളുണ്ട്. സാർ, കുറവുണ്ടായി, നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് തന്നെ നോക്കിയാൽ അത് കാണാലോ. 100% കൊടുക്കേണ്ടിയെടുത്ത് 59% കൊടുത്താൽ 100% കൊടുക്കേണ്ടിയെടുത്ത് 80% കൊടുക്കാൻ നോക്കി. ഇപ്പം 59% കൊടുത്ത് നഷ്ടം ഉണ്ടാവില്ല സാറോ? അതെന്ത് കണക്കാ? 41% നഷ്ടം മനസ്സിലാവാത്ത കണക്കാണ്. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിവാദത്തിൽ തങ്ങളുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുമായി മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തിന് ഒരു ഭിന്നതയുണ്ട് എന്നുള്ളത് പരസ്യമായ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ തന്നെ രംഗത്തെത്തിയത്. യു ഡി എഫിൽ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ഭിന്നാഭിപ്രായം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തത്സമയം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയുടെ പ്രതികരണം കാണുകയായിരുന്നു പ്രേക്ഷകർ. 24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. ഒളിമ്പ്യൻ മയൂഖ ജോണി ഉന്നയിച്ച പീഡന പരാതിയിൽ തെളിവുകളില്ലെന്ന് പോലീസ്. 2016 നടന്ന സംഭവമായതിനാൽ ശാസ്ത്രീയ തെളിവുകളില്ലെന്നും സാഹചര്യ തെളിവ് വെച്ചാണ് അന്വേഷിക്കുന്നതെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും പ്രത്യേക ടീം അന്വേഷിക്കുന്നതായും ജി പൂങ്കുഴലിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. മയൂഖ ജോണിയുടെ ആരോപണ പ്രകാരം പീഡനം നടന്നതിന് ശാസ്ത്രീയ തെളിവുകളില്ല, 2016 നടന്ന സംഭവമായതിനാൽ പുറമേക്ക് പരിക്കുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് ഇരയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയുണ്ട്. പരാതിക്കാരിക്ക് വൈദ്യപരിശോധന നടക്കുന്ന സമയം പ്രതി ആശുപത്രിയിലെത്തിയെന്ന ആരോപണം ശരിയല്ലെന്നും ആ സമയം പ്രതി ആശുപത്രിക്ക് 5 കിലോമീറ്റർ അകലെയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഇരയും ആരോപണ വിധേയനും ഒരു സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഫോൺ രേഖകൾ ലഭിച്ചിട്ടില്ലെന്നും രേഖകൾ 1 വർഷം വരെ മാത്രമേ സൂക്ഷിക്കുകയുള്ളൂവെന്നുമാണ് മൊബൈൽ സേവനദാതാക്കൾ മറുപടി നൽകിയതെന്നും DCP പൂങ്കഴലിയുടെ റിപ്പോർട്ടിലുണ്ട്. ശാസ്ത്രീയ തെളിവുകളില്ലാത്തതിനാൽ സാഹചര്യ തെളിവുകളെ ആശ്രയിക്കേണ്ടി വരുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം 4.5 വർഷം പഴക്കമുള്ള കേസായതിനാൽ വിശദവും ആഴത്തിലുള്ളതുമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് നിലപാട്. കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് DYSP കീഴിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ പോലീസും പ്രതിയും ചില മതനേതാക്കളും ഒരുമിച്ച് ചർച്ച നടത്തിയെന്ന ആരോപണവും റിപ്പോർട്ട് തള്ളുന്നു. 24 കൊച്ചി. മുരിങ്ങൂർ പീഡനക്കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് ഒളിമ്പ്യൻ മയൂഖ ജോണി. കൃത്യസമയത്ത് തെളിവ് ശേഖരിക്കാത്തതും മൊഴിയെടുക്കാതിരുന്നതും പോലീസിന് പറ്റിയ വീഴ്ചയാണ്. പോലീസും പ്രതിയും ഒത്തുകളിക്കുകയാണെന്നും മയൂഖ ജോണി ആരോപിച്ചു. പൂങ്കുള്ളി പറഞ്ഞിരിക്കുന്നത് 4 മാസമായിട്ട് പ്രതിയെ ചോദ്യം ചെയ്യാൻ കിട്ടിയിട്ടില്ല, അത് കാരണം തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒളിവിലാണെന്നാണ്. എന്നാൽ ഈ പ്രതിയുടെ സുഹൃത്തുക്കൾ പബ്ലിക്കായിട്ട് പ്രസ് മീറ്റിംഗിൽ വന്നിരുന്നു പറഞ്ഞ അവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് പൂങ്കുള്ളി അടക്കമുള്ള അന്വേഷണ സംഘവും പ്രതിയുടെ ആൾക്കാരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം എടുക്കേണ്ടത് പോലീസാണ്. എന്നാൽ അത് വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ പ്രസ് മീറ്റിംഗ് എടുക്കുകയും ഇത് വീണ്ടും ക്രൈംബ്രാഞ്ചിന്റെ അണ്ടറിലോട്ട് വരികയും ചെയ്തിരിക്കുന്നത്.
കർക്കിടക മാസ പൂജകൾക്കായി ഇന്നലെയാണ് ശബരിമല നട തുറന്നത്. ഇന്ന് പുലർച്ചെ മുതൽ ദർശനം ആരംഭിച്ചു. വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് നടത്തിയ 5000 ഭക്തർക്കാണ് ദിവസേന ദർശനത്തിന് അനുമതി. കോവിഡ് 3-ാം തരംഗത്തിന്റെ സാധ്യതകൾ നോക്കിയാകും മണ്ഡലകാല ഒരുക്കങ്ങളെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തർ എത്തുന്നത്. പുലർച്ചെ 5 മണിക്ക് നട തുറന്ന അഭിഷേകം നടന്നു. ഇന്നലെ വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ മേൽശാന്തി വി കെ ജയരാജ് പോറ്റി കർക്കിടക പൂജകൾക്കായി നട തുറന്നത്. 2 ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തവർക്കോ 48 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR പരിശോധന നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കോ മാത്രമാകും ദർശനത്തിന് അനുമതി. ആരോഗ്യവകുപ്പ് പ്രത്യേക മെഡിക്കൽ സംഘത്തെ പമ്പയിലും സന്നിധാനത്തും നിയോഗിച്ചിട്ടുണ്ട്. ശബരിമലയിൽ ഭക്തർക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്നും മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിൽ നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അത് വർഷങ്ങളായിട്ടുള്ള ഒരു പദ്ധതിയാണ്. പക്ഷേ അത് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പല സാങ്കേതിക തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നടയടക്കുന്ന 21-ാം തീയതി വരെ KSRTC പ്രത്യേക സർവീസ് നടത്തും. പമ്പയിലേക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. 5 ദിവസത്തെ ദർശനത്തിനായി ഇതുവരെ 16,000-ലധികം പേർ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ദേവസ്വം ബോർഡ് ശബരിമലയിലേക്ക് കൂടുതൽ ഭക്തർ എത്തുമെന്ന പ്രതീക്ഷയിലാണ്. 24 പത്തനംതിട്ട. കോവിഡ് കാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പാലക്കാട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമ ആത്മഹത്യ ചെയ്തു. വെണ്ണക്കര സ്വദേശി പൊന്നുമണിയാണ് ആത്മഹത്യ ചെയ്തത്. ഈ മേഖലയിലെ പ്രതിസന്ധിയെ തുടർന്ന് ജീവനൊടുക്കിയവരുടെ എണ്ണം ഇതോടെ 5. പൊന്നുമണിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പണിക്ക് പോയിട്ടില്ല, അതും കൂടി ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് പണിക്ക് പോകുന്നുണ്ട്. പിന്നെ ഇയാൾ അയച്ചിട്ടില്ല, അതുവരെ എന്നെ പണിക്ക് അയച്ചിട്ടില്ല. പക്ഷേ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയിൽ പണിയൊക്കെ ഉണ്ടാകുമ്പോൾ പോകും, കാറ്ററിംഗ് പണിക്കൊക്കെ പോകുന്നതിന്. പാലക്കാട് നഗരത്തിലെ വെണ്ണക്കര സ്വദേശി പൊന്നുമണിയെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മരണം. ബാങ്കിൽ നിന്നുള്ള വായ്പയടക്കം കടുത്ത സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു. ഇതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കൊറോണ ആയതിനു ശേഷം വർക്കുകളൊന്നും ഇല്ലായിരുന്നു, പിന്നെ അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ആൾക്ക് ഷുഗറിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അന്ന് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ടായിരുന്നു. അത് കടം മേടിച്ചിട്ടൊക്കെയാണ് ആ പൈസയെല്ലാം റോൾ ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ ആ പൈസകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള വിഷമവും കാര്യങ്ങളും ആലോചിച്ചിട്ട് ആൾ തന്നെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച് ചെയ്യായിരുന്നു അത്. ഈ മേഖലയിൽ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഒരു 50 ആളുടെ പെർമിഷൻ കൊടുത്തു, 25 ആളുടെ പെർമിഷൻ കൊടുത്തു, അതും കൂടി ക്യാൻസലാക്കുക. കഴിഞ്ഞ പൈപ്പ് ബി ബ്രിഡ്ജിലൊരു 500 ആളുണ്ടാകുന്നു വരി, അതിലൊരു അംശം പോലും ഒരു കല്യാണത്തിന് പെർമിഷൻ കൊടുത്തില്ല. ഇതേപോലെ ലേറ്റർ സൗണ്ട് മണ്ഡലത്താണെങ്കിൽ മണ്ഡലത്തിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും നടത്താൻ അയക്കില്ല. എന്താ വെച്ച് പറഞ്ഞാൽ ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് പൊന്നുമണിയുടെ കുടുംബം. ഈ കുടുംബത്തിന് ധനസഹായം ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. 24 പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ ലോക്ഡൌൺ നയങ്ങൾക്കെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ബക്രീദിൽ ഇളവും ഓണത്തിനും ക്രിസ്മസിനും അടച്ചിടലും ആ രീതി ശരിയല്ല. ജനങ്ങളുടെ ദുരിതത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി സർക്കാർ ഉപയോഗിക്കരുതെന്നും വി മുരളീധരൻ പറഞ്ഞു. വ്യാപാരികളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ലോക്ഡൌണിൽ സർക്കാർ ശാസ്ത്രീയ സമീപനം സ്വീകരിക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. വ്യാപാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ്. അതിന് ഇത്തരത്തിലുള്ള താൽക്കാലിക കുറുക്കുവഴികൾ, അതിലൂടെ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ ശാസ്ത്രീയമായിട്ടുള്ളൊരു സമീപനം ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കണം. സർക്കാർ പിടിവാശി ഉപേക്ഷിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ചിട്ടാണ് കോവിഡിനെ നേരിടാനും കോവിഡിൻ്റെ ഇളവുകൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലുമൊക്കെ വേണ്ട സമീപനം ഉണ്ടാകേണ്ടത്. 24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA KM ഷാജിക്കെതിരായ അന്വേഷണം കർണാടകത്തിലേക്ക്. കർണാടകത്തിലെ ഷാജിയുടെ സ്വത്ത് വിവരം വിജിലൻസ് പരിശോധിക്കും. ഷാജിയുടെ ഇഞ്ചി കൃഷിയെക്കുറിച്ചും അന്വേഷിക്കും. കർണാടകയിലെ സ്വത്ത് വിവരങ്ങൾ തേടി കർണാടക രജിസ്ട്രേഷൻ വിഭാഗത്തെ സമീപിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. കരിപ്പൂർ സ്വർണ്ണ കള്ളക്കടത്തു കേസിൽ പോലീസ് പിടികൂടിയ 14 പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കസ്റ്റംസ്. സൂഫിയ അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാണ് കസ്റ്റംസ് മഞ്ചേരി കോടതിയിൽ അപേക്ഷ നൽകിയത്. പ്രതികളെ
ക്ഷമിക്കണം, പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനും അറസ്റ്റ് രേഖപ്പെടുത്താനും അനുമതി വേണമെന്നാണ് കസ്റ്റംസിന്റെ ആവശ്യം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുനായകി തട്ടിയെടുക്കാൻ ശ്രമിച്ച സ്വർണം പോലീസ് പിടിയിലായ കൊടുവള്ളി സ്വദേശി സൂഫിയാൻ കൊണ്ടുവന്നതാണെന്ന് കസ്റ്റംസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സൂഫിയാൻ അടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തീരുമാനിച്ചതും. പോലീസ് പിടിയിലായ 14 പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കസ്റ്റംസ് മഞ്ചേരി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനും അറസ്റ്റ് രേഖപ്പെടുത്താനും അനുമതി നൽകണമെന്നാണ് കസ്റ്റംസിന്റെ ആവശ്യം. പോലീസുമായി സഹകരിച്ചാണ് കസ്റ്റംസ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളെ ചോദ്യം ചെയ്യാൻ അവസരം ലഭിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥരെയും കൂടെ കൂട്ടാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. സൂഫിയാൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്താൽ കേസിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കസ്റ്റംസ്. സഹിൻ ആന്റണി, 24, കൊച്ചി. കൊയിലാണ്ടിയിൽ സ്വർണ്ണക്കടത്ത് കാരിയറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സ്വർണം കൈമാറിയതായി സംശയിക്കുന്ന നാദാപുരം സ്വദേശി അഖിനെ പോലീസ് തിരയുന്നു. അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിനു വേണ്ടിയും അന്വേഷണം ഊർജിതമാണ്. കൊടുവള്ളി സംഘത്തിന് വേണ്ടി കൊണ്ടുവന്ന സ്വർണം നാദാപുരം നരിക്കാറ്റേരി സ്വദേശി അഖിനാണ് തട്ടിയെടുത്തത് എന്ന് അഷ്റഫ് പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് കൊടുവള്ളി സംഘം അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയത്. കൊടിസുനിയുടേതെന്ന് സംശയിക്കുന്ന ശബ്ദ സന്ദേശം അഷ്റഫിന് അയച്ചു നൽകിയതും അഖിനാണ്. അഖിനും അഷ്റഫും തമ്മിൽ സൗദിയിൽ വെച്ച് തന്നെ പരിചയമുള്ളതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. ഇയാൾ ഒളിവിലാണെന്നാണ് സൂചന. മുൻപ് 45 ലക്ഷം രൂപയുടെ കുഴൽപ്പണം തട്ടിയെടുത്ത കേസിൽ അഖിൻ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. എന്നാൽ അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തൂണേരിയിലെ പ്രവാസിയായ അഹമ്മദിനെ തട്ടിക്കൊണ്ടുപോയ അതേ സംഘമാണോ ഇതിനു പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള സൈബർ സെല്ലിന്റെ അന്വേഷണത്തെ പ്രതിരോധിക്കാൻ പ്രത്യേക സോഫ്റ്റ്വെയർ പ്രതികൾ ഉപയോഗിക്കുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള 3 പേരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. 24, കോഴിക്കോട്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തു കേസിൽ സരിത്തിന്റെ കുടുംബത്തിനെതിരെ ജയിൽ വകുപ്പ്. ജയിലിൽ കഴിയുന്ന പ്രതിയുമായി നടത്തിയ ഫോൺ സംഭാഷണം ബന്ധുക്കൾ റെക്കോർഡ് ചെയ്തത് തെറ്റാണെന്ന് ജയിൽ വകുപ്പ് കോടതിയെ അറിയിച്ചു. ജയിൽ സുരക്ഷയെ ബാധിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്നാണ് വാദം. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾക്ക് ജയിലിൽ ലഹരി വസ്തുക്കൾ കൈമാറിയ സംഭവത്തിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. ബി ജെ പി കോൺഗ്രസ് നേതാക്കളുടെ പേര് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പറയാൻ തനിക്ക് മുകളിൽ സമ്മർദ്ദമുണ്ടായെന്ന സരിത്തിന്റെ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. വീഡിയോ കോളിനിടെ സരിത്ത് പറഞ്ഞ കാര്യങ്ങൾ കുടുംബം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ശേഷം ഹർജി നൽകുകയായിരുന്നു. ഇത് തെറ്റായ നടപടിയാണെന്നും നടപടി ജയിൽ സുരക്ഷയെ ബാധിക്കുന്നതാണെന്നുമാണ് ജയിൽ വകുപ്പിന്റെ നിലപാട്. വിഷയത്തിൽ നടപടിയുണ്ടാകുമെന്ന സൂചനയാണ് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾക്ക് ജയിലിൽ ലഹരി വസ്തുക്കൾ കൈമാറിയ സംഭവത്തിൽ ആക്ഷേപമുയർന്ന ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയെന്നും ജയിൽ വകുപ്പ് വ്യക്തമാക്കുന്നു. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ബോസിനെതിരെയാണ് നടപടിയെടുത്തതെന്നാണ് കോടതിയെ അറിയിച്ചത്. ഈ മാസം 1 മുതൽ ഇയാളെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നതായും പിന്നീട് 7-ാം തീയതി തൃശൂർ ഹൈ സെക്യൂരിറ്റി ജയിലിലേക്ക് DGP ഇദ്ദേഹത്തെ മാറ്റിയെന്നും ജയിൽ വകുപ്പ് പറയുന്നു. കേസിൽ NIA കോടതി വീണ്ടും വാദം കേൾക്കും. 24, കൊച്ചി. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങൾ വിചാരണ കോടതിക്ക് പരിശോധിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ ED സുപ്രീംകോടതിയിൽ. ED ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് FIR റദ്ദാക്കിയ ശേഷവും അന്വേഷണ വിവരങ്ങൾ വിചാരണ കോടതി പരിഗണിക്കുന്നത് നിയമവിരുദ്ധമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൊഴി നൽകാൻ പ്രതികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണത്തിലായിരുന്നു ED ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ക്രൈംബ്രാഞ്ച് FIR ഹൈക്കോടതി റദ്ദാക്കിയെങ്കിലും അന്വേഷണ വിവരങ്ങൾ വിചാരണ കോടതിക്ക് കൈമാറാൻ ഉത്തരവിട്ടിരുന്നു. പ്രതികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യമെങ്കിൽ അക്കാര്യം വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. 24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. LJD സംസ്ഥാന ഘടകത്തിൽ ആഭ്യന്തര കലാപം രൂക്ഷം. സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ ദേശീയ അധ്യക്ഷൻ ശരത് യാദവിനെ കണ്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് ദേശീയ ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് KP മോഹനൻ MLA മുൻ MLA സുരേന്ദ്രൻപിള്ള എന്നിവരാണ് ശരത് യാദവിനെ കണ്ടത്. നേതൃത്വം വേണമെന്ന് ശരത് യാദവിനോട് ആവശ്യപ്പെട്ടതായി ഷെയ്ഖ് പി ഹാരിസ് പ്രതികരിച്ചു. പാർട്ടികൾക്കെല്ലാം മന്ത്രിസ്ഥാനം കൊടുത്തു, 2.5 വർഷം വെച്ച് വീതം വെച്ചു കൊടുത്തു. LJD മാത്രം തഴയപ്പെട്ടു. അപ്പോൾ പാർട്ടി സഖാക്കളുടെ ഒരു വികാരം ഇത് നേതൃത്വത്തിന് പറ്റിയ വീഴ്ച തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം കോർണർ ചെയ്യുകയല്ല, നേതൃത്വത്തിനാകെ സംഭവിച്ചിട്ടുള്ള വീഴ്ചയാണ്. അത് തിരുത്തി പോകാൻ തയ്യാറാകണം. പാർട്ടിയിലൊരു പുനഃസംഘടന അനിവാര്യമാണ് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ മൊത്തത്തിലൊരു അഴിച്ചുപണി
പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടാകണം. അർഹമായ സീറ്റുകൾ ലഭിക്കാത്തതുൾപ്പെടെ നേതാക്കൾ ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കുമെന്ന് ശരത് യാദവും പറഞ്ഞു. ഇപ്പോൾ ശരത് യാദവ് സൂചിപ്പിച്ചതുപോലെ എം വി ശ്രേയാംസ് കുമാറുമായുള്ള കൂടിക്കാഴ്ചയും അതിനുശേഷമുള്ള പ്രതികരണവുമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന മുൻമന്ത്രി ജി സുധാകരൻ സിപിഐഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെത്തി. തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിങ്ങിനായാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നത്. അമ്പലപ്പുഴയിലെ വീഴ്ച സംസ്ഥാന സമിതി അംഗീകരിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. അപ്രതീക്ഷിതമായാണ് മുൻമന്ത്രി ജി സുധാകരൻ പാർട്ടി യോഗത്തിനെത്തിയത്. പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ജി സുധാകരനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. കമ്മിറ്റികളിൽ പോലും പങ്കെടുക്കാതെ പാർട്ടിക്ക് അതീതനായി മാറുന്നുവെന്ന വിമർശനം എതിർചേരി ആയുധമാക്കുകയും ചെയ്തു. വിഷയത്തിൽ പാർട്ടി വിശദീകരണം തേടുമെന്ന ഘട്ടമെത്തിയതോടെയാണ് ജി സുധാകരന്റെ ചുവടുമാറ്റം. സിപിഐഎം സംസ്ഥാന സമിതി അംഗീകരിച്ച തിരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ റിപ്പോർട്ടിംഗാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കുക. തന്റെ അസാന്നിധ്യത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് ഇന്ന് സുധാകരൻ എന്തു മറുപടി നൽകുമെന്നത് ശ്രദ്ധേയം. പാർട്ടി ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ വൈക്കം വിശ്വൻ, തോമസ് ഐസക് എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തനിക്കെതിരായ നീക്കം നടത്തുന്ന എതിർചേരിയെ മാത്രം വിശ്വാസത്തിലെടുത്ത് പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുവെന്ന വികാരം ജി സുധാകരനുണ്ട്. വിമർശനങ്ങൾക്കെതിരായ തെളിവുകൾ അന്വേഷണ കമ്മീഷന് മുന്നിൽ നിർത്താനാണ് ജി സുധാകരന്റെ നീക്കം. ഈ മാസം അവസാനം എളമരം കരീമും കെ ജെ തോമസും അടങ്ങുന്ന രണ്ടംഗ കമ്മീഷൻ ജില്ലയിലെത്തും. 24 ആലപ്പുഴ. അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ മാധ്യമപ്രവർത്തകൻ ഡാനിഷ് സിദ്ദിഖിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഡാനിഷിന്റെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അന്വേഷണം ആവശ്യപ്പെട്ടു. ഡാനിഷ് കൊല്ലപ്പെട്ടത് എങ്ങനെയെന്ന് അറിയില്ലെന്ന് താലിബാൻ വക്താവ് സഫില്ല മുജാഹിദ് പ്രതികരിച്ചു. അഫ്ഗാൻ പാക് അതിർത്തിയിൽ താലിബാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് സിദ്ദിഖിയുടെ മൃതദേഹം രണ്ടു ദിവസത്തിനകം നാട്ടിലെത്തിക്കും. ഡാനിഷിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം താലിബാൻ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന് കൈമാറിയിരുന്നു. മൃതദേഹം ഡാനിഷിന്റെ സ്വദേശമായ ഡൽഹിയിലെത്തിക്കും. ഡാനിഷിന്റെ മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചതായി പിതാവ് മുഹമ്മദ് അക്തർ സിദ്ദിഖി പറഞ്ഞു. ഇന്ത്യൻ മാധ്യമപ്രവർത്തകന്റെ കൊലപാതകത്തെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗത്തിൽ ഇന്ത്യ അപലപിച്ചു. ഡാനിഷ് കൊല്ലപ്പെട്ട സംഭവം വിശദമായി അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭ അഫ്ഗാൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ഡാനിഷിന്റെ മരണത്തിൽ ഖേദം രേഖപ്പെടുത്തിയ താലിബാൻ വക്താവ് സബില്ല മുജാഹിദ് ഡാനിഷ് കൊല്ലപ്പെട്ടതിൽ പങ്കില്ലെന്നും ആരുടെ വെടിവെപ്പിലാണ് ഡാനിഷ് കൊല്ലപ്പെട്ടതെന്ന് അറിയില്ലെന്നും പ്രതികരിച്ചു. മാധ്യമപ്രവർത്തകർ യുദ്ധഭൂമിയിലെത്തുമ്പോൾ തങ്ങളെ അറിയിക്കണമെന്ന കീഴ്വഴക്കം പാലിച്ചില്ലെന്നാണ് താലിബാന്റെ വിശദീകരണം. 24 ഡൽഹി. തിരുവനന്തപുരം കോട്ടൂരിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ കഞ്ചാവ് മാഫിയ സംഘത്തിൽപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തു. കുളത്തുമ്മൽ സ്വദേശി അമനെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഖ്യപ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു. കോട്ടൂർ വ്ളാവട്ടി പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പോലീസിനെ ആക്രമിച്ച സംഘം നാട്ടുകാരിൽ ഒരാളുടെ വീടും തകർത്തിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിലെ സിപിഒ ടിനു ജോസഫ് ചികിത്സയിലാണ്. ട്രാവൻകൂർ ഷുഗേഴ്സിൽ ജവാൻ റം ഉൽപാദനം പ്രതിസന്ധിയിൽ. സംഭരണികളിലെ സ്പിരിറ്റ് ഉപയോഗിക്കാൻ എക്സൈസ് വകുപ്പ് അനുമതി നൽകാത്തതിനാൽ മദ്യ ഉൽപാദനം നിലച്ചിട്ട് രണ്ടാഴ്ച പിന്നിടുകയാണ്. നിറം ചേർത്ത സ്പിരിറ്റ് കുപ്പികളിലാക്കാനും അനുമതിയില്ലാത്തതിനാൽ കരാർ ജീവനക്കാർക്കും തൊഴിലില്ല. 20,000 ലിറ്റർ സ്പിരിറ്റ് വെട്ടിപ്പിൽ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രതിചേർക്കപ്പെട്ടതോടെയാണ് ട്രാവൻകൂർ ഷുഗേഴ്സിലെ ജവാൻ റം ഉൽപാദനം നിലച്ചത്. വിരമിച്ച ഡെപ്യൂട്ടി പ്രൊഡക്ഷൻ മാനേജരെ തിരികെ വിളിച്ച് മദ്യ ഉൽപാദനം പുനരാരംഭിച്ചെങ്കിലും എക്സൈസ് വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തി. ബ്ലെൻഡ് ചെയ്ത 124,000 ലിറ്ററും 5 ടാങ്കറുകളിലായി ലോഡ് ഇറക്കാതെയും സ്പിരിറ്റ് കമ്പനിക്കുള്ളിൽ കെട്ടിക്കിടക്കുകയാണ്. ബ്ലെൻഡ് ചെയ്ത സ്പിരിറ്റിൽ കരടുണ്ടെന്നും ലീഗൽ മെട്രോളജി വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ സംഭരണികളുടെ കാലിബറേഷൻ നടത്തുന്നതിൽ വീഴ്ചയുണ്ടായെന്നുമാണ് എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ. സ്വകാര്യ മദ്യക്കമ്പനികളെ സഹായിക്കാൻ ജവാൻ റമിന്റെ ഉൽപാദനം തടസ്സപ്പെടുത്തുന്നു എന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ബോട്ടിലിംഗ് ലേബലിംഗ് ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ കരാർ ജീവനക്കാർക്കും കയറ്റിറക്ക് തൊഴിലാളികൾക്കും വരുമാനം നിലച്ചു. സ്പിരിറ്റ് തട്ടിപ്പിൽ പ്രതിചേർക്കപ്പെട്ട ട്രാവൻകൂർ ഷുഗേഴ്സ് ജനറൽ മാനേജർ അലക്സ് പി എബ്രഹാം, പേഴ്സണൽ മാനേജർ ഹാഷിം എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. 6 പ്രതി പ്രൊഡക്ഷൻ മാനേജർ മേഘാമുരളി ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. റിമാൻഡിലുള്ള ടാങ്കർ ഡ്രൈവർമാർക്കും കമ്പനി ജീവനക്കാരൻ അരുൺകുമാറിനും കോവിഡ് ബാധിച്ചതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമാണ് സ്പിരിറ്റ് മറിച്ചുവിറ്റ മധ്യപ്രദേശിൽ തെളിവെടുപ്പിന് പോയിരിക്കുന്നത്.
24 പത്തനംതിട്ട. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പായി. സർവകക്ഷിയോഗം വിളിച്ച സഭാ നടപടികളിൽ പ്രതിപക്ഷ സഹകരണം ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് ഇന്ധനവില വർധനയടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. മൺസൂൺ സമ്മേളനത്തിൽ 17 പുതിയ ബില്ലുകൾ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. ലോക്സഭാ അധ്യക്ഷനും രാജ്യസഭാ ചെയർമാനും വിളിച്ച യോഗങ്ങളുണ്ടെങ്കിലും നിർണായകമാവുക സർക്കാർ വിളിച്ച സർവകക്ഷി യോഗമാണ്. ഞായറാഴ്ച നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ ഇന്ധനവില വർധനവ്, കർഷക സമരം, റഫാൽ അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ തങ്ങളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. എല്ലാ കാര്യങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന നയം സർക്കാർ സ്വീകരിക്കുമെങ്കിലും ഇതിന് പ്രതിപക്ഷം വഴങ്ങാൻ സാധ്യതയില്ല. മൺസൂൺ സമ്മേളനം പ്രക്ഷുബ്ധമാകുന്ന വിധത്തിലേക്കാകും ഇതോടെ കാര്യങ്ങൾ നീങ്ങുന്നത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ 17 പുതിയ ബില്ലുകൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള പ്രതിഷേധം തടയാൻ നിർദ്ദേശിക്കുന്നതും മനുഷ്യക്കടത്തിന് കടുത്ത ശിക്ഷ നിർദ്ദേശിക്കുന്നതുമായ ബില്ലുകളാണ് ഇവയിൽ പ്രധാനം. ജൂലൈ 19 തുടങ്ങുന്ന സമ്മേളനം ഓഗസ്റ്റ് 13 വരെയാണ് നീളുക. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.